മന്ത്രവാദത്തിന്റെ പേരിൽ ഒരു കുട്ടിക്ക് ചികിത്സ നിഷേധിക്കുകയും പിന്നീട് അത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തത് ഗുരുതരമായ ഒരു കുറ്റം തന്നെയാണ്. ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടപടിയിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ കുഞ്ഞിപ്പള്ളി ഇമാം വി ഉബൈസ്, ഫാത്തിമയുടെ പിതാവ് അബ്ദുൾ സത്താർ എന്നീ രണ്ടു പേരെയാണ് ഇപ്പോൾ കണ്ണൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ രണ്ടുപേരും ഈ ഫാത്തിമയ്ക്ക് മതിയായ ചികിത്സ നൽകുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ള ഒരു കുറ്റമാണ് ചേർത്തിട്ടുള്ളത്, ഇവർക്കെതിരെ ചേർത്തിട്ടുള്ളത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സിറ്റി പോലീസ് സിറ്റി സി ഐ രാജീവ് കുമാറും ഒപ്പം തന്നെ എസ് ഐ സുമേഷ് പി കെ ഈ രണ്ടുപേരും ചേർന്നുള്ള ഒരു ടീമാണ് ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നത്. ഈ കേസിന്റെ മേൽനോട്ടം വഹിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, ഒപ്പം തന്നെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി പി സദാനന്ദൻ. ഇവർ നേരിട്ട് ഈ അന്വേഷണം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നതോടുകൂടിയാണ് വളരെ ഗുരുതരമായ ഒരു ആരോപണം നേരത്തെ ഉണ്ടായ ഈ സംഭവത്തിൽ അറസ്റ്റ് നടന്നിട്ടുള്ളത്. ഈ രണ്ട് പേർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം, ഇവർക്കെതിരെ കൂടുതൽ അന്വേഷണവും ഉണ്ടാകും എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കമ്മീഷണറുടെ വാക്കുകൾ കേൾക്കാം. മണപൂർവ്വമല്ലാതെ ഒരു നരഹത്യയാണ്, ഒരു കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ഉണ്ട്, അതിൽ പാർട്ട് ബി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശമില്ലെങ്കിൽ പോലും ഇവരുടെ പ്രവൃത്തി കൊണ്ട് ഈ കുട്ടിക്ക് മരണം സംഭവിക്കുമെന്ന അറിവ് ഇവർക്കും ഉണ്ടായിരുന്നു. ഇവരുടെ പ്രവൃത്തി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, കുട്ടീനെ മണപൂർവ്വം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. നേരത്തെ ആ പ്രദേശത്ത് തന്നെ ഒരു നാലഞ്ച് ആൾക്കാരുകൾ ഇങ്ങനെ മരിച്ചിട്ടും ഈ കുട്ടിക്ക് ഒരു വേണ്ടത്ര ഒരു മെഡിക്കൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി അച്ഛനോട് പറയുക, അച്ഛനെ വിശ്വസിപ്പിക്കുക. ഇങ്ങനെയുള്ള കുറ്റകാര്യങ്ങൾക്ക് ഈ ഉസ്താദിനെതിരെയും അതുപോലെ ജുവനൽ ജസ്റ്റിസ് വകുപ്പ് ഉൾപ്പെടെ അച്ഛനക്കെതിരെയും നാം കുറ്റം ചുമത്തിട്ടുണ്ട്. ഇമാമിനെയും അച്ഛനെയും രണ്ടുപേരെയുമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ സിറാജാണ് ഇതിൽ മുഖ്യ സാക്ഷി. അപ്പോൾ സിറാജിൻ്റെ മൊഴിയാണ് ഇതിൽ മെയിൻലി ഈ അറസ്റ്റിലേക്ക് നീങ്ങാൻ കാരണം. അപ്പോൾ സിറാജിൻ്റെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയത് പ്രായപൂർത്തിയായ അഡൾട്ട്സാണ്, അവർ മണപൂർവ്വം ഒരു ചികിത്സ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ഇമാമിനെ വിശ്വസിച്ച് പോയതാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുമെന്ന് ലീഗൽ ഒപ്പീനിയൻ നിയമ ഉപദേശം നാം തരുന്നുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് അതിൽ നാം മുന്നോട്ട് പോകും. ഒരു മന്ത്രിച്ച ഒരു വെള്ളം, ഒരു ഹോളി വാട്ടർ കൊടുത്തതല്ലാതെ വേറെ ഒരു ടാബ്ലറ്റ്സോ ഒരു ട്രീറ്റ്മെൻറ്റോ പുള്ളി ചെയ്തിട്ടില്ല. പക്ഷേ ഈ മന്ത്രിച്ച വെള്ളം മതി, അതുകൂടാതെ നിങ്ങൾ ഈ ഖുർആൻ വായിച്ചാൽ മതി, ഹോസ്പിറ്റലിലേക്ക് പോകണ്ട എന്ന് പല പ്രാവശ്യം ഈ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഈ കുട്ടി ഒന്നും അച്ഛനമ്മയുടെ വസ്തുക്കളല്ല, കുട്ടി ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ സ്റ്റേറ്റ്. അവർക്ക് പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കുട്ടീൻ്റെ ജീവൻ നെഗ്ലിജൻ്റായിട്ട് ഇവരുടെ നെഗ്ലിജൻ്റ് ആക്ട് കൊണ്ടും ഇവരുടെ അറിവോടുകൂടി ഉള്ള ഒരു പ്രവർത്തനം കൊണ്ടുമാണ് ജീവൻ പോയത് എന്നാണ് നമ്മൾ നിഗമനത്തിൽ എത്തിയിട്ടുള്ളത്. അത് അച്ഛനമ്മയ്ക്കും പരാതി ഉണ്ടാകണമെന്ന് ആവശ്യമില്ല, അച്ഛൻ തന്നെയാണ് പ്രതി, വൺ ഓഫ് ദി പ്രതി അച്ഛൻ തന്നെയാണ്. മനോജ്, നേരത്തെ അവിടെ നടന്ന മറ്റ് മരണങ്ങളിലും അന്വേഷണം ഊർജിതമാക്കുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. ഈ ഒരു അറസ്റ്റോടെ ഇതിലും കൂടുതൽ വ്യക്തത വരില്ലേ? ഈ കേസിൽ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം നടന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. സിറാജ് വട്ടക്കുളം സ്വദേശിയായ സിറാജ് ആണ് പരാതി പറഞ്ഞിട്ടുള്ളത് പോലീസിനോട്. തുടർന്ന് ഈ പരാതി സിറാജിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വലിയ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ മന്ത്രവാദ തട്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. അതായത് ഈ മരിച്ച ഫാത്തിമക്ക് പനിയുണ്ടായിരുന്നു, പനിയെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന ഈ ഫാത്തിമക്ക് വെള്ളം മന്ത്രിച്ച് നൽകുകയും ഒപ്പം തന്നെ ഈ ഖുർആൻ ഓതാനുള്ള ഒരു ഉപദേശമാണ് ഈ ഉവൈസ് എന്ന ഇമാം നൽകിയത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇത് നിരന്തരം തുടർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മതിയായ ചികിത്സ കിട്ടാത്തതാണ് ഫാത്തിമ എന്ന 11 വയസ്സുകാരിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് എന്ന ഒരു നിഗമനത്തിൽ പോലീസ് എത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇമാമിനെയും ഒപ്പം തന്നെ കുട്ടിയുടെ പിതാവിനെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കുട്ടിയുടെ പിതാവായ അബ്ദുൾ സത്താറിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് കുട്ടിയുടെ ചികിത്സിക്കാനുള്ള ഒരു അവകാശം അത് ആ പിതാവ് നിഷേധിക്കുകയാണ് ചെയ്തത്. അതിന് കാരണമായത് ഈ ഇമാമിൻ്റെ ഉപദേശമാണ്. ഈ ഇമാം ഉപദേശിച്ച് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ചികിത്സ നിഷേധിച്ചത് എന്ന കാര്യം ഈ കുട്ടിയുടെ പിതാവ് പോലീസിനോട് സമ്മതിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ കേസിൽ ഊർജിതമായ അന്വേഷണം ഉണ്ടാകും എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഇതിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് പോലീസ് കടക്കാൻ സഹായകമായത് ഈ സിറാജിൻ്റെ
പരാതിയാണ്. സിറാജ് നേരത്തെ സിറാജിന്റെ കുടുംബത്തിൽ നിന്ന് മൂന്ന് പേരെയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടത്. അതിന്റെ വേദനയിൽ കഴിയുകയാണ് സിറാജ്. ഈ കാര്യം പൊതുസമൂഹത്തോട് പറഞ്ഞതിന്റെ പേരിൽ കുടുംബത്തിൽ നിന്ന് പോലും സിറാജിന് ഇറക്കിവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തെറ്റായ പല പ്രചരണങ്ങൾ അദ്ദേഹത്തിനെതിരെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്നൊക്കെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നപ്പോൾ പോലും ഈ പരാതിയുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഏതായാലും ഈ അനീതിക്കെതിരായ പോരാട്ടത്തിന്റെ ഒരു വിജയം നേടിയിരിക്കുന്നു സിറാജ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ഈ സിറാജ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നിങ്ങളുടെ പരാതിയിലാണ് അറസ്റ്റ് എന്ന് കമ്മീഷണർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ടു പേരെ, ഈ ഇമാമിനെയും അറസ്റ്റ് ചെയ്തു, ഒപ്പം തന്നെ കുട്ടിയുടെ പിതാവിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ നിയമ പോരാട്ടം തുടരുമോ? എന്താണ് നിങ്ങൾക്ക് ഈ അറസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്? ഈ അറസ്റ്റ് വളരെ ആശ്വാസകരമാണ്. പക്ഷെ എന്നിരുന്നാലും ഈ ഉബൈസിന്റെ അറസ്റ്റ് കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. ഉബൈസിനെ പോലെ ഇതുപോലെ വ്യാജ ചികിത്സ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ സിറ്റി ഭാഗത്തുണ്ട്. ഷൊഹീബ അടക്കം ഷൊഹീബ് ആര്യൻ്റെ ഉമ്മയും അതുപോലെ തന്നെ നമ്മുടെ ഈ പഠിക്കൽ ഹൗസ് എന്ന് പറഞ്ഞ ചികിത്സാ കേന്ദ്രത്തിന് ഒരു കുറച്ചകലെ, ഒരു 100-400 മീറ്റർ അകലെ ഒരു വീടുണ്ട്. ആ വീടും വീട്ടുകാരും രോഗം വന്ന ചികിത്സിക്കാറ ഇല്ല. അവരും ഇതുപോലത്തെ ഹെഡുണ്ട്. ഇതിൻ്റെ ബാക്കിലുള്ള ആരാണ്, അവരെയാണ് ഇതിലേക്ക് ഊർജിതമായ ഒരു അന്വേഷണത്തിൽ കൂടി കൊണ്ടുവരണം എന്നാണ് പറയാനുള്ളത്. പോലീസിൽ നിങ്ങൾ ആ രീതിയിലുള്ള മൊഴിയും കൊടുത്തിട്ടുണ്ടോ? പരാതിയിൽ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ ചികിത്സയിലുണ്ട്. ഇത് 7 പേര് മരണപ്പെട്ടെന്ന് മാത്രമേ പറ്റുള്ളൂ. 7 മുതലാണ് നമുക്ക് അറിയുന്നത്. അതിൽ കൂടുതൽ മരണം സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഫോണിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ഈ ചികിത്സ തേടി വരുന്നത്. രോഗിനെ കാണണമെന്നില്ല. ഈ ഇപ്പോഴും ഉബൈസ് പറയുന്നത് ഈ മരണം മരിച്ച കുട്ടിയുടെ വീട്ടിൽ പോയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. വെള്ളം മന്ത്രിച്ച് നൽകിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ മൊഴി ആ രീതിയിലല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ പോലീസ് ഏതായാലും ഈ അറസ്റ്റിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. ഏതായാലും ഈ ഉബൈസിന്റെ ഒരു സ്വാധീനം അവിടെ ഉണ്ടായി എന്ന് തീർച്ചയായും സിറ്റി പോലീസ് കമ്മീഷണറും പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെയാണ്, ഇങ്ങനെയാണ് ഈ കുട്ടി മരിക്കാൻ കാരണമായത് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് നിങ്ങളുടെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണോ? തീർച്ചയായും. കാരണം എന്ന് വെച്ചാൽ ഇത് രോഗിനെ കാണണമെന്നില്ല, ആ വീട്ടിൽ ഉപയോഗിച്ച് പോകണമെന്നില്ല, രോഗിനെ കാണാൻ വേണ്ടിയിട്ട് പോകണമെന്നില്ല, ടെലിഫോൺ കൂടിയിട്ടാണ് ഈ ചികിത്സ ചെയ്യുന്നത്. അതായത് മന്ത്രിച്ച വെള്ളങ്ങളും ഒന്നിക്കൽ ചരട് ഏലസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് അസുഖം ഭേദമാക്കുന്നത്. അതിനൊരു തെളിവാണ് മുമ്പ് എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിൻ്റെ മകൻ അഷ്റഫ്. അഷ്റഫും ഭാര്യയും ബൈക്കിൽ സഞ്ചരിക്കുന്ന സമയത്ത് ആക്സിഡൻറ്റ് നടന്നു അർക്കൽ മ്യൂസിയത്തിൻ്റെ മുമ്പെന്ന്. അവിടുത്തെ പരിസരവാസികളെല്ലാം കൂടിയിട്ട് കൊയിലി ഹോസ്പിറ്റൽ അദ്ദേഹത്തെ കൊണ്ടുപോയി, അദ്ദേഹത്തിനും ഭാര്യനെയും. മിനിറ്റുകൾക്കകം ഉബൈസ് ആയ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചിട്ട് ഉബൈസിൻ്റെ ചികിത്സയാണ് ചെയ്തത്. അന്നൊക്കെ ഒരു പരാതിയായി നിങ്ങൾ പോലീസിന് മുന്നിൽ പോയിരുന്നു. അന്ന് ഞാൻ വീട്ടിൽ നിൽക്കുകയാണ്. ഇത് എത്രത്തോളം ഇത് വളരെ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് പറയുന്നത് ഞാനാണ് വീട്ടിൽ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നത് എൻ്റെ ബന്ധുമിത്രാദികളോടും സ്നേഹിതന്മാരോടും പറയുന്നത്. ഇപ്പോൾ ഈ അറസ്റ്റിന് ശേഷം ഇവർ കുടുംബത്തിൽ നിന്ന് ഭീഷണിയൊക്കെ വരുന്നുണ്ടോ? ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ വളരെ ഈ വിഷയം അവരെ കൂടെ നിന്നെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, അവരെന്നെ പറഞ്ഞു നീ നമ്മളെ കൂടെ നിൽക്കൂ, എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരിയാക്കി, ഞാൻ മാത്രമാണ് രോഗം വന്നാൽ ചികിത്സിക്കുന്നുള്ളത്. അതിവർക്ക് വളരെ കർശനമായിട്ട് എന്നെ പുറത്താക്കുകയാണ് ചെയ്തത്. ഞാനുണ്ടായതുകൊണ്ട് കൂടുതലായിട്ട് നിൽക്കുന്നില്ല. മുമ്പ് എന്ന് പറയുന്നത് 2 ബോക്സും വെച്ചിട്ട് മൈക്കും കെട്ടിയിട്ട് 1 മണിവരെ 2 മണിവരെയെല്ലാം അവർ ദിക്റ് ചൊല്ലി കളിക്കുന്നു. അടുത്തുള്ള വീട്ടുകാർക്കെല്ലാം അന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ സമയത്ത് ഈ സിറ്റി സ്റ്റേഷനിൽ വെച്ചിട്ട് തന്നെ കംപ്ലയിൻ്റ് കൊടുത്തിട്ട് നിർത്തലാക്കുകയാണ് ചെയ്തത്. ഈ വീട്ടിൽ ഈ മന്ത്രവാദം നടക്കുന്നില്ല എന്ന് അവർ പറയുന്നു, പക്ഷേ അത്തരത്തിലുള്ള മന്ത്രവാദം ചികിത്സ അവിടെ നടക്കുന്നുണ്ടോ? ആരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്? ഉബൈസിൻ്റെ ഭാര്യയുടെ ഉമ്മ അവരെല്ലാമാണ്. ഈ ഉബൈസിൻ്റെ ഭാര്യയുടെ ഉമ്മയെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കണം എന്നൊരു ആവശ്യം നിങ്ങൾക്കുണ്ടോ? ഇല്ല, അത് ഉബൈസാണ് അതിൻ്റെ മെയിനായിട്ട് പോകുന്നത്. അതിൻ്റെ പിന്നിൽ ആൾക്കാർ ഒരുപാടുണ്ടായി. ഊർജിതമായ ഒരു അന്വേഷണം നടത്തണമെന്ന് എനിക്ക് അവകാശപ്പെടാനുള്ളൂ. എന്താണ് ഇനി തുടർന്നുള്ള ഒരു നിയമ പോരാട്ടം? അത് ഏത് രീതിയിലായി? നിയമപോരാട്ടം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സാംസ്കാരിക സദസ്സും എല്ലാം ഒരു കമ്മിറ്റി എടുക്കുന്നുണ്ട്. അതിലൊരു ഭാഗമാകാനും ഞാനുണ്ടാവും. ഇത് കൂടുതലായിട്ടും തുടച്ചു നീക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിയമപരമായിട്ട് എല്ലാം ഇതിനൊരു വകുപ്പ് നിയമപരമായിട്ട് നല്ലൊരു ശക്തമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് ഒരു ഇത് കാരണം. സിറ്റി മേഖലയിൽ കൂടുതൽ ഇത്തരം കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അത്തരം കേന്ദ്രങ്ങളിലേക്ക് കൂടി അല്ലെങ്കിൽ അവരെ കൂടി ഈ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനം കൂടി ഉണ്ടാകും? ഉണ്ടാകും, തീർച്ചയായിട്ടും. അപ്പം തന്നെ സ്നേഹതീരം എന്ന വാട്സപ്പ് കൂട്ടായ്മ, ഈ വാട്സപ്പ് കൂട്ടായ്മയും ഈ സംഭവത്തിൽ വളരെ നിർണായകമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു സാരഥി നമ്മളോടൊപ്പം ചേരുകയാണ്. പേരെന്താണ്? എന്റെ പേര് യോനിസ് എന്നാണ്. നിങ്ങളുടെ ഒരു നിരീക്ഷണം എന്താണ്? ഈ ഭാഗത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണോ? ഞങ്ങളുടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി മനസ്സിലാകുന്നത് ഇയാളുടെയും ഇയാളുടെ സ്വാധീനത്തിൽപ്പെട്ട പലരും സിറ്റിയിലുള്ള ചില മതസ്ഥാപനങ്ങളിൽ കയറി കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല കുടുംബങ്ങളിലും ഇയാളുടെ സ്വാധീനമുണ്ട്. നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ മരണപ്പെട്ട പെൺകുട്ടിയുടെയും ഇപ്പോൾ ഇതിനു മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ള 5-6 പേരുടെയും കാര്യങ്ങൾ പറയുമ്പം തന്നെ
പല വീടുകളിലും ഇപ്പോഴും നല്ല ഗുരുതരമായ രോഗാവസ്ഥയുള്ള ആളുകൾ രോഗികൾ ഡോക്ടറെ കാണിക്കാതെ ഇപ്പോഴും ഉണ്ട്. നമ്മളിപ്പോൾ പിന്നെ പോലീസും നമ്മൾ സമൂഹവും ചെയ്യേണ്ടത് അവരെ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ട് ഇപ്പം ഒരു വൈദ്യസഹായം ലഭ്യമാക്കാനുള്ള നടപടികൾ ആദ്യം ചെയ്യണം, ഇതിൻ്റെ പേരുകൾ അന്വേഷിക്കണം. ഇതിൽ സ്ത്രീകൾ തലപ്പത്തൊക്കെ ഒന്ന് രണ്ട് സ്ത്രീകളുടെ പേരുകളൊക്കെ പിന്നെ പറയപ്പെടുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം. ഇതിനൊപ്പം എല്ലാ തട്ടിപ്പുകാർക്കും ഒരു പിന്നെ പിന്നെ വളരാനുള്ള ഒരു ഭൂമിയാണ് കേരളം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ സമൂഹവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് തട്ടിപ്പിന്, ഇതിപ്പോൾ മതം, ഇത് മതത്തിൻ്റെ പേരില്ല, മതം മാത്രമല്ലല്ലോ, ഇരുതലമൂരിയായാലും തിരക്കുകേടില്ല, വെള്ളിമൂങ്ങിയായാലും തിരക്കുകൾ, എന്ത് തന്നെ പറഞ്ഞ് പത്തിന് ഇരട്ടി പിന്നെ ലാഭം തരാമെന്ന് പറഞ്ഞാലും എല്ലാത്തിനും തലവെച്ച് കൊടുക്കുന്ന പ്രബുദ്ധ മലയാളി ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. മുമ്പ് നമ്മൾ പറയാം കണ്ണൂർ സിറ്റി പോലുള്ള ഒരു മുസ്ലിം പ്രദേശത്ത് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം പറയും. സിറ്റി പോലുള്ള വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസമുള്ള ഒരു സ്ഥലം ഇപ്പോൾ വേറെ ഇല്ല. അപ്പോൾ വിദ്യാഭ്യാസമുള്ള ഇന്നൊരു ഡോക്ടറുടെ ഒരു കഥ തട്ടിപ്പിൽപ്പെട്ട കഥ പറഞ്ഞു. വിദ്യാഭ്യാസമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മുടെ മലയാളിക്ക് ഒരു പൈസയോട് അല്ലെങ്കിൽ വേറെ എളുപ്പ വഴിയോട് ഡോക്ടറെ കാണിക്കാണ്ട് വീട്ടിൽ ഇരുന്നു കൊണ്ട് ചികിത്സിക്കാം, ഇത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിക്കും എന്നുള്ള ഈ മൂഢത്തരത്തിന് തലവെച്ച് കൊടുക്കുന്ന മലയാളി സമൂഹം നമ്മൾ മാറി ചിന്തിക്കണം. ഇവിടെ തന്നെ സംഭവിച്ചത് ഒരു കുട്ടിയുടെ മരണം നടന്നിട്ട് അതിൽ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സിറ്റി പോലീസിനെ സ്വാധീനിക്കാൻ വന്നി വന്ന ആ ചോട്ടാ നേതാക്കന്മാരും പ്രതിക്കൂട്ടിലാക്കും ഞങ്ങൾ, തെറിയല്ലേ. അന്ന് മാത്രമല്ല നാട്ടുകാർ മുഖം തിരിച്ചു നിൽക്കുകയാണ്. ഒരു പോലീസ് അന്വേഷണത്തോടും അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളോടും ചോദ്യങ്ങളോടും മറുപടി പറയാതെ ഞാൻ ഈ നാട്ടുകാരനല്ല, ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒഴിഞ്ഞു മാറുന്ന നാട്ടുകാരുടെ സ്ഥിതി മാറണം. ആ ഒരു അവസ്ഥ കണ്ടപ്പോഴാണ് ഞങ്ങൾ സിറ്റി സ്നേഹതീരം നമ്മുടെ ഗ്രൂപ്പിനകത്ത് ശക്തമായ ചർച്ച നടത്തുകയും നല്ല നിലപാടെടുക്കുകയും ഞങ്ങൾ അഞ്ച് പ്രതിനിധികൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ സിറ്റി SI നേരിട്ട് കണ്ട് വളരെ നേരം ഇരുന്ന് സംസാരിക്കുകയും ഇതിൻ്റെ വിശദമായ അന്വേഷണം ഇതിൽ ബാഹ്യ ശക്തികളുണ്ടോയെന്ന് നോക്കേണ്ടതുണ്ട്. ഈ കാണ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണാതെ ഏതെങ്കിലും കൾട്ടുകൾ, കണ്ണൂരിന് വെളിയിലുള്ള ഏതെങ്കിലും കൾട്ടുകൾ, അത് ഇതിൻ്റെ പിന്നിലുണ്ടോ, ഇതിനുള്ള സാമ്പത്തിക സ്രോതസ്, ഇതൊക്കെ പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ ശക്തം ആ നിലക്ക് പോലീസിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും പിന്നെ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അത് നിലവിലുണ്ട്. ഇതിൻ്റെ ഒരു അവസാനം കാണാതെ സിറ്റി സ്നേഹതീരം വാട്സപ്പ് ഗ്രൂപ്പ് ഇനി ഇതിന് ഗ്രൂപ്പിന് ഇനി വിശ്രമമില്ല എന്ന് തന്നെ പറയാണ്. അതുപോലെ തന്നെ സിറ്റിയിലുള്ള ഏത് മത രാഷ്ട്രീയ സംഘടനകളും ഇതിനെതിരെ വരുന്നുണ്ടോ അതിനെല്ലാം ഓപ്പണായിട്ടുള്ളൊരു പിന്തുണ ഒരു കോടിയുടെ നിറം നോക്കാതെ നമ്മൾ കൊടുക്കുകയും ചെയ്യും. എന്തായാലും സിറ്റിയിലെ നാട്ടുകാരും ഇപ്പോൾ ശക്തമായ ഒരു നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഈ വ്യാജ സിദ്ധനെതിരെ അല്ലെങ്കിൽ ഇത്തരം മന്ത്രവാദ ചികിത്സക്കെതിരെ ശക്തമായ ഒരു നിലപാടിലേക്ക് ഈ സിറ്റി പ്രദേശം കൂടി നീങ്ങുന്നു. കാരണം അവർ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഈ മരണങ്ങളിൽ 7 പേർ മരിച്ചു. ഇത്തരത്തിൽ ഈ വ്യാജ ചികിത്സയുടെ പേരിൽ അല്ലെങ്കിൽ ചികിത്സ കിട്ടാതെ ഇത്തരത്തിലുള്ള 7 മരണങ്ങൾ ഈ സിറ്റി ഭാഗത്ത് ഉണ്ടായി എന്നാണ് സിറാജ് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഈ 3 പേർ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ കേസിൽ ഊർജിതമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന കാര്യം ഉറപ്പ് നൽകുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ നൽകിയത്. ഏതായാലും ഈ നാട് അതിന് ഒപ്പം തന്നെ നിൽക്കും എന്നുകൂടി പറയുമ്പോൾ കേസ് കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പോലീസിന് സഹായകമാകും. ഏതായാലും നേരത്തെ മരിച്ച 4 പേർ എന്ന് പറയുന്നത് പടിക്കൽ സഫിയ എന്ന് പറയുന്നത് ഈ സിറാജിൻ്റെ ഉമ്മയാണ്, അനുജത്തി നഫീസും ഉണ്ട്, സഫിയുടെ മകൻ അഷ്റഫുണ്ട്, ഇഞ്ചിക്കൽ അൻവർ, ഫാത്തിമ എന്നീ 5 മരണങ്ങൾ ഈ മന്ത്രവാദ ചികിത്സയുടെ പേരിൽ നടന്നതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ സിറ്റി ഗ്രാമം ഇപ്പോൾ. ഏതായാലും ശക്തമായ ഒരു നിലപാടിലേക്ക് പോലീസ് പോയി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഫാത്തിമയുടെ മരണം എന്ന് പറയുന്നത് 10-11 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് അറിയില്ല ചികിത്സ നൽകേണ്ടത് രക്ഷിതാക്കളുടെ ചുമതലയാണ്, അത് നിർവഹിക്കുന്നതിൽ ആ രക്ഷിതാക്കൾ പരാജയപ്പെട്ടു, അതാണ് പോലീസ് ഇപ്പോൾ കേസായി മാറ്റിയിട്ടുള്ളത്. ഈ കേസിന്റെ അന്വേഷണം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മറ്റു മരണങ്ങളുടെ കാര്യവും അന്വേഷിക്കും എന്നും സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ പറഞ്ഞിട്ടുണ്ട്. നിയമോപദേശം ഇക്കാര്യത്തിൽ തേടുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. ഈ കേസിന്റെ അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തരം കള്ളനാണയങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് ഈ ഗ്രാമവാസികളും ഈ പ്രദേശവാസികളൊക്കെ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഹൃദയം